ഇന്ന് ആറാമത്തെ ശ്ലോകമാണ്. ജിതേന്ദ്രദത്തം കമനീം ജയന്തീം അധോദ്വഹന്നാത്മരതാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ ഏഷാം ചിദിശോ പരദോഗ്രജന്മാ. നമ്മുടെ ഭാരതം എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു കാര്യമാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഇന്ദ്രൻ ഋഷഭന്റെ മുമ്പിൽ തോറ്റുപോയി. അപ്പൊ ഒരു ചമ്മലൊക്കെ ഉണ്ട്, അത് മാറ്റാൻ വേണ്ടി ഇന്ദ്രൻ എന്ത് ചെയ്തു? സുന്ദരിയായ ജയന്തിയെ അദ്ദേഹത്തിന് സമ്മാനിച്ചു. അങ്ങനെ ജയന്തിയെ വിവാഹം കഴിച്ച ഇന്ദ്രവടിയിൽ അജനാഭ വർഷം എന്ന രാജ്യത്തിൻ്റെ രാജാവാണ് ഋഷഭൻ അല്ലേ. അദ്ദേഹം ജയന്തിയെ വിവാഹം കഴിച്ച് ആ അവരിൽ 100 മക്കള് ജനിപ്പിച്ചു. അദ്ദേഹം ഭഗവാന്റെ അംശാവതാരമാണ്. ഈ ലൗകികമായ കാര്യങ്ങളൊന്നും ഇതിലൊന്നും താല്പര്യമില്ലാത്ത ആളാണെങ്കിലും മനുഷ്യനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ലൗകിക ധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ള രീതിയിൽ 100 പുത്രന്മാരെ ജനിപ്പിച്ചു. അവരിൽ മൂത്ത ആളായിരുന്നു ഭരതൻ. ഈ ഭരതൻ രാജ്യം ഭരിച്ചത് കൊണ്ടാണ് നമ്മുടെ നാടിന്, നമ്മുടെ മാതൃഭൂമിക്ക് ഭാരതം എന്ന പേര് വന്നത് എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ജിതേന്ദ്രദത്താം കമനീം ജയന്തീമധോദ്വഹന്നാത്മരദാശയോപി അജീജനസ്തത്ര ശതം തനൂജാനേഷം ക്ഷിതീശോ ഭരതോഗ്രജന്മാ.